ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ യാസ് ഇക്കി. അപ്പോൾ ദേ നമ്മുടെ വണ്ടി ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു വർക്ക്ഷോപ്പിൽ ഇട്ടേക്കും കേട്ടോ. കാരണം ഇവിടെ ഇപ്പോൾ അത്യാവശ്യം പണിത് എക്സ്പീരിയൻസും പരിചയമുള്ള ഒരു ചേട്ടൻ്റെ വർക്ക്ഷോപ്പാന്ന് പറഞ്ഞാൽ അവിടെ അജാസൻ നാട്ടും കൂടെ ഒക്കിക്കൊണ്ട് വന്നത് എന്തായാലും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ മെയിനായിട്ട് വണ്ടിയുടെ പമ്പിന് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പമ്പ് കംപ്ലയിൻ്റ് ഉണ്ട്, വണ്ടിക്ക് നോസിൽ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് പാർട്സുകളും ഇതിൻ്റെ അകത്ത് നമുക്ക് ശരിയാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് ഓടിച്ചിട്ട് വണ്ടിയുടെ മെയിൻ കുഴപ്പമെന്ന് വെച്ചാൽ കാല് കൊടുത്താൽ വണ്ടി അങ്ങ് നീങ്ങത്തില്ല. കാല് കൊടുത്ത് എന്തോരം ചവിട്ടി പിടിച്ചാലും നീങ്ങില്ല. ഫസ്റ്റിലും സെക്കൻഡിലും മാത്രമേ കൂടുതലും പോകുള്ളൂ. തേർഡിൽ നല്ല ഇറക്കമൊക്കെയാണെങ്കിൽ തേർഡിൽ പോകാം. അത് കഴിയുമ്പോൾ വീണ്ടും ഫസ്റ്റിലോ സെക്കൻഡിലേക്കോ വല്ലതും ഇടേണ്ടി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ആയതുകൊണ്ടാണ് നേരെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ എന്തായാലും ആ പമ്പ് നോസിലേക്ക് ഒന്ന് അഴിച്ച് പണിയണം. പിന്നെ ചെറിയൊരു പുട്ടി വർക്ക്, പെയിൻറ്റിങ്, പിന്നെ മെയിനായിട്ട് എനിക്ക് ഇൻറ്റീരിയറിൽ കുറച്ച് വർക്കുകൾ ചെയ്യണം. പക്ഷേ ഞാൻ നോക്കിയിട്ടെന്ന് വെച്ചാൽ ഈ സീറ്റൊക്കെ കണ്ടിട്ട് വലിയ കുഴപ്പമില്ല. അതായത് നമ്മുടെ സാധാ സിംഗിൾ സീറ്റിനേക്കാളും കുറച്ചുകൂടി യാത്ര കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇത് കൂട്ട ഒറ്റ സീറ്റായിട്ടാണ് എനിക്ക് തോന്നണേ. ഇത് പേടിക്കണ്ടോ, ഈ കവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എഞ്ചിൻ്റെ കവറാണ്, എഞ്ചിൻ്റെ മുകളിൽ ഇങ്ങനെ കവറാട്ടോ. അപ്പോൾ സീറ്റ് ഇങ്ങനെ തന്നെ നിലനിർത്തിയാലോ എന്നൊരാലോചന. പിന്നെ ബാക്ക് റോയിൽ വരുന്ന സീറ്റ് കുറച്ചുകൂടി ഒന്ന് ബാക്കിലേക്ക് ഇറക്കിയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം അവിടെ ലെഗ് സ്പേസ് ഇച്ചിരി കുറവാണ്. പിന്നെ ഏറ്റവും ബാക്കിൽ സൈഡ് ചിരിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞത് ഇരിക്കാം, ഓരോളുകൾ കയറിക്കഴിയുമ്പോൾ ചുമ്മാ ഇരിക്കാം, ഒരു കമ്പനിക്ക് കൂടിയൊക്കെ ഇരിക്കാമെന്നുള്ളതല്ലാതെ അതിൽ വലിയ കാര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മാക്സിമം അങ്ങോട്ടേക്ക് ഒതുക്കിയിട്ട് അതൊരു സ്റ്റോറേജ് സ്പേസോ എന്തെങ്കിലും ആക്കിയെടുക്കുമോ, അല്ലെങ്കിൽ അതൊരു ബെഡ് സ്പേസ് പോലെ ആക്കുമോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ കുറച്ച് പ്ലാനിങ്ങും ഉണ്ട്. പിന്നെ റൂഫൊക്കെ ഒന്ന് തട്ടിമുട്ടി കളഞ്ഞ് മാറ്റിയിട്ട് വേറെ ഒന്നെങ്കിൽ പ്ലൈവുഡും വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇങ്ങനെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് വണ്ടി എടുത്തേക്കണേ. പിന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു കുഴിത്തുരുമ്പ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ ഈ ബാറ്ററി പെട്ടി ഇവിടുന്ന് മാറ്റണം. അത് ഈ സീറ്റിൻ്റെ അടിയിലാണ് മെയിനായിട്ട് ബാറ്ററി പെട്ടിയുടെ സ്പേസ് വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് ആക്കണം. പിന്നെ വേറൊരു കാര്യം കണ്ടു, ഇതി വണ്ടിയുടെ ജാക്കി ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അമൽ, ഇപ്പോൾ നമ്മുടെ അമലിൻ്റെ ബൊലേറോ ആണെങ്കിലും നമ്മുടെ ജീപ്പാണെങ്കിലും ഇത്രയും കാലം ഓടിയത് ഒരു ജാക്കിയോ വീൽ സ്പാനറോ ഇല്ലാണ്ടാണ്. അപ്പം അതിൻ്റെ അകത്ത് ജാക്കി പറഞ്ഞ കിട്ടിൻ്റെ സന്തോഷത്തിലിരിക്കും കേട്ടോ. എന്നായാലും അങ്ങനെ ജാക്കി ഉണ്ടെന്ന് പറഞ്ഞതാണ്. പിന്നെ നമ്മുടെ ഈ ഹീറ്റിങ്ങിൻ്റെ പ്ലഗ് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഹീറ്റിംഗ് പ്ലഗ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അജാസണൻ എന്തൊക്കെയോ ഒരു നൈസായിട്ടൊരു പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട്. പുള്ളി അഡ്ജസ്റ്റ് ചെയ്ത് എന്തൊക്കെയോ കാണിച്ച് റെഡിയാക്കി ഒരു പ്ലഗൊക്കെ ഉണ്ടാക്കി അങ്ങനെ സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചേക്കണേ കേട്ടോ. പിന്നെ മീറ്റർ കാര്യങ്ങൾ, മീറ്ററൊക്കെ അതിൻ്റെ കമ്പനി മീറ്റർ തന്നെയാണ്. കാരണം ഫോഴ്സിൻ്റെ എംബ്ലം കണ്ടോ, ആ എംബ്ലോ എല്ലാം ഉണ്ട്. 5195 ബ്ലോക്ക് ആയിക്കോട്ടോ. മിക്കവാറും 100,000 കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ 200,000 ആണോ, അത് എത്ര ലക്ഷമാണ് കഴിഞ്ഞേക്കണേന്ന് അറിയത്തില്ല. പിന്നെ മീറ്ററുകൾ, പിന്നെ ഫ്യൂവലിൻ്റെ മീറ്റർ, അതൊക്കെ ഒറിജിനൽ മീറ്റർ തന്നെയാണ്. പിന്നെ അതുപോലെ സ്വിച്ച് കാര്യങ്ങൾ, പിന്നെ ഇവിടെ കുറേ സ്വിച്ചുകൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തൊക്കെ ഫാനിൻ്റെ ഇതിലേതോ ഇത് പറഞ്ഞോ, ഫാനിൻ്റെ സ്വിച്ച്, രണ്ട് ഫാനുണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെ സ്വിച്ചായിട്ടാണ് വരുന്നത് കേട്ടോ ഇതിലെ സ്വിച്ച്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു കഴിഞ്ഞ ദിവസേ. നമ്മൾ പെട്ടെന്നുള്ള യാത്രയിലായതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയുള്ള ഒരു എന്നാ പറഞ്ഞാൽ ആ ഒരു സെറ്റപ്പ് അങ്ങും പോയി. പിന്നെ അതുപോലെ എനിക്ക് ഇതിൻ്റെ ബ്രേക്കും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സെറ്റ് ചെയ്യാനുണ്ട്. ബ്രേക്കൊക്കെ ചവിട്ടുമ്പം ഒരു സുഖമില്ല. അപ്പം കുറച്ച് മെക്കാനിക്ക് പണി എന്തായാലും ഉണ്ട് ഇതിൻ്റെ അകത്ത്. മെക്കാനിക്ക് പണി, പിന്നെ കൂടുതൽ പെയിൻറ്റിങ് വർക്ക് ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. വലിയൊരു ആഗ്രഹമായിരുന്നു കുറേ നാൾ കൂടി. അപ്പോൾ ആദ്യം നമ്മുടെ കടമ്പ, ഞാൻ എപ്പോഴും പറയാറുണ്ട് വണ്ടി എടുക്കാൻ നടക്കുന്നവർ നമ്മളെ വിളിക്കുമ്പോഴൊക്കെ ഞാൻ പറയും, അതായത് നമ്മളെല്ലാം തികഞ്ഞൊരു വണ്ടി നമുക്ക് കിട്ടില്ല. അപ്പോൾ ഒരു വണ്ടി എടുത്തിട്ട് അത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിലേക്ക് മാറ്റിയെടുക്കുക, അതാണ് സെറ്റപ്പ് എന്ന് ഞാനിങ്ങനെ പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരിക്കലും നമുക്ക് എല്ലാം തികഞ്ഞൊരു വണ്ടി കിട്ടിയെന്ന് വല്ല ഒരിക്കലും കിട്ടത്തില്ല. നമ്മളെല്ലാം തികച്ചിട്ട് ഒരു വണ്ടി എടുക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന വണ്ടി എടുത്തിട്ട് നമ്മുടെ ആഗ്രഹത്തിലേക്ക് അത് മാറ്റുക, അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഈ ബാക്കിലത്തെ ഡോറ് ഇവിടെ തുറക്കാൻ പറ്റില്ല കേട്ടോ. അകത്തൊരു ഓടാമ്പലിട്ടാണ് പൂട്ടിയിരിക്കുന്നത്. നോക്കട്ടെ, കാണിച്ചു തരാൻ പറ്റുമെന്ന്. കാണാൻ പറ്റുമോ, കണ്ട അവിടെ വീടിൻ്റെയൊക്കെ താഴൊക്കെ ഉണ്ടല്ലോ അന്ന പറഞ്ഞ പോലെ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് സാധാ ഡോറ് തുറക്കണ പോലെ ഹാൻഡിൽ തന്നെ ആക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇതാരാണ് ഇതിവിടെ ചരി വെച്ചേക്കണ്, കാറ്റത്ത് മറിഞ്ഞടിയതാട്ടോ. പിന്നെ വണ്ടി എടുത്തപ്പോൾ ഇതിൻ്റെ മുകളിൽ ക്യാരിയർ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഇവിടെ സ്പോട്ട് ചെയ്ത് വെച്ചിരുന്ന. അപ്പോൾ ക്യാരിയർ നമുക്കും പിടിപ്പിക്കണം, പക്ഷേ അതിന് വേറെ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്തിട്ട് വേണം പിടിപ്പിക്കാൻ. ഇന്നലെ ഇവിടെ ചെറുതായിട്ട് മഴ പെയ്തായിരുന്നു, അപ്പോൾ ഗ്ലാസ് തുറന്ന് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് പൂട്ടിയിട്ടൊന്നുള്ളൂ, കാരണം നമ്മൾ വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്തു കഴിയുമ്പം ഇന്നലെ കാര്യങ്ങളൊന്നും പണിയൊന്നും നടന്നിട്ടൊന്നുമില്ല. അപ്പം ജസ്റ്റ് എൻജിൻ കവറോ അഴിച്ച് വണ്ടി സ്റ്റാർട്ടാക്കി കയറ്റി ഇട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു.
അപ്പോൾ നമ്മളിതൊക്കെ കാണുമ്പോഴേ നമ്മുടെ ഒരു ആഗ്രഹത്തിനൊപ്പം ഒരു വണ്ടി എടുത്തു കഴിയുമ്പം അതിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരുമ്പോഴത്തേനും നമ്മൾ ഒന്ന് നോക്കി നിൽക്കില്ല കേട്ടോ. ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചെയ്യും, പിന്നെ ഇടയ്ക്കൊക്കെ വർക്ക്ഷോപ്പിലേക്ക് ഇങ്ങനെ വരും. ഞാൻ ഇന്നലെ രാത്രി വന്നായിരുന്നു, വണ്ടി എങ്ങനെയുണ്ട്, വണ്ടിയുടെ അവസ്ഥ എന്താണ് എന്നൊക്കെ നോക്കാൻ വേണ്ടി ഇന്നലെ രാത്രി വന്നു. അപ്പോൾ അങ്ങനെ ഒരു ചളക്കുണ്ടല്ലോ, ചെറിയൊരു ചളക്ക് പോലെ ഉണ്ട് കേട്ടോ, കണ്ടോ ചളുങ്ങിയിരിക്കണ കണ്ടോ. ഇത് ഇതാരോ ചാരി തന്നെയാണെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളൊരു ബാക്കി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്നൊന്നും വീഡിയോയിലൊന്നും കണ്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് പിന്നെ പറഞ്ഞു കേട്ടോ. പിന്നെ വണ്ടി തമിഴ്നാട് രജിസ്ട്രേഷനാണ് നിലവിൽ, അപ്പം നമുക്കവിടെ അഡ്രസ്സുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അഡ്രസ്സിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, കാരണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, എങ്ങനെയാണ് അതിൻ്റെ രീതിയും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്നുള്ളത്. ഇതിപ്പോൾ ഈ ഹോം ഓൺ വീൽസ് എന്നും പറഞ്ഞിട്ട് ഇൻസ്റ്റയിലുണ്ട്. അപ്പോൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയായിരുന്നു കേട്ടോ, അവർ കുറച്ച് യാത്രകളൊക്കെ ഇതിൽ നടത്തിയിട്ടുണ്ട്. അപ്പം പിന്നെ അതുപോലെ ഇതിൻ്റെ എഞ്ചിന് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്, ഇച്ചിരി പുകയെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കത് കാണിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ബാറ്ററി കൂരി ഇട്ടേക്കോട്ടെ ഇവിടെ കൊണ്ടുവന്നപ്പം. പിന്നെ ഈ സൈഡിൽ കണ്ടില്ലേ പാച്ചുവർക്ക് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പെയിൻറ് ഇവിടെ കുറച്ച് പൊളിഞ്ഞു പോയിട്ടുണ്ട്. കണ്ടോ ഇവിടെ എന്തോ സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നതായിരുന്നു, അത് പറിച്ച സമയത്ത് ഈ പെയിൻറ്റും അവിടെ നിന്ന് വിട്ടു വന്നു കേട്ടോ. അതല്ലാണ്ട് വേറെ നിലവിൽ കണ്ടില്ലേ ബോഡിയിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വലിയ കാര്യമായിട്ടില്ല. പിന്നെ ഇതിൻ്റെ ചവിട്ടുപൊടിയൊക്കെ ഉണ്ടായത് ഇത് മടക്കി വയ്ക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ ഈയിടെ കണ്ടുപിടിച്ചുള്ളൂ കേട്ടോ. നമ്മുടെ അജാസണ്ണ ഇട്ടതും മടക്കി വെച്ചപ്പോഴാണ് ഞാൻ കണ്ടത്. പിന്നെ സ്റ്റെപ്പിനിയുണ്ട് ബാക്കിൽ, അങ്ങനെ ചെറിയ 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 പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇനി ഓരോന്നോരോന്നായിട്ട് ഇനി ചെയ്ത് കൊണ്ടുവരണം. നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വണ്ടി, മെയിനായിട്ട് കോംബി ചെയ്യുവാനാണ് ഉദ്ദേശിച്ചിരുന്നത്, പക്ഷെ നമുക്കത് കിട്ടിയില്ല. അത് കിട്ടണമെങ്കിൽ ഇന്ന് വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പം നമ്മുടെ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ളൊരു വാഹനം എന്നുള്ള നിലയിൽ, ഇത് ഇന്ത്യൻ നിർമ്മിതമാണോ അതോ പുറത്തു നടന്നതാണോ, ഏയ് ഇന്ത്യൻ ആയിരിക്കും, നമുക്കറിയത്തില്ല കേട്ടോ, അറിയാവുന്നൊരു കമൻറ്റ് ചെയ്തോ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു വണ്ടി വന്നപ്പോഴേക്കുള്ളൊരു ആഗ്രഹവും ആഗ്രഹത്തിൻ്റെ പുറത്തും നമ്മളെടുത്തു. അത് എത്ര പറഞ്ഞാലും സന്തോഷം, നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഡോറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇത് നമുക്ക് അവിടെ നിന്നൊരു പമ്പും കൂടെ നമുക്ക് എക്സ്ട്രാ തന്നു കിട്ടും കേട്ടോ. നമ്മുടെ അവിടെ വണ്ടി എടുക്കാൻ ചെന്നപ്പോഴേക്കും അവിടെ നിന്ന് ഈ ഒരു പമ്പും വണ്ടിയിൽ ഇരുന്നോട്ടെ എന്നും പറഞ്ഞ് തന്നു കിട്ടും. ഇത് വണ്ടിയുടെ പമ്പ് തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നല്ലത് ഏതാണ്ട് മെക്കാനിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏതാണെന്ന് നോക്കിയിട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തോളാൻ കേട്ടോ പറഞ്ഞത്. കണ്ടോ ബാക്കിൽ സീറ്റുണ്ട്, മൊത്തം ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ബാക്കിൽ രണ്ട്, ഈ സൈഡിൽ രണ്ട്, നാലൊരു ബാക്കിൽ, ഇവിടെ നാലൊരു, നാല് നാല് എട്ട് പേരായി. പിന്നെ ഇവിടെ ഒരു രണ്ട് പേര്, എട്ടും രണ്ടും പത്ത്. ഇതിപ്പോൾ മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു, രണ്ട് പേരല്ല ഇതിൽ മൂന്ന് പേർക്ക് ഇവിടെ ഇരിക്കുക കേട്ടോ. ഈ സീറ്റിൽ മൂന്ന് പേര്, ഇവിടെ നാല് പേര്, ബാക്കിൽ നാല് പേര്. അപ്പോൾ നാല് നാല് എട്ടും മൂന്നും പതിനൊന്നും രണ്ടും 13 പേർക്ക് മൊത്തം യാത്ര ചെയ്യാൻ പാകത്തിനുള്ളൊരു വാഹനമാണിത്. കൂട്ടുകാരൊക്കെ കൂടി മൂടായിട്ട് പോകാനൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മളെന്തായാലും ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് വൃത്തിയിൽ ചെയ്തെടുക്കണം, അതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഇനിയുള്ള ഓരോ ദിവസത്തെ യാത്രയും അതിനുവേണ്ടിയായിരിക്കും. പിന്നെ ഇതിൻ്റെ അത്യാവശ്യം എനിക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് സ്റ്റിയറിങ് ഇതിൻ്റെ ഒറിജിനാലിറ്റിയിൽ എവിടെയെങ്കിലും കിട്ടിയേ കൊള്ളാമെന്നുണ്ടായിരുന്നു. സ്റ്റിയറിംഗ് വീല് അതിൻ്റെ സെൻറ്ററിലോ എംബ്ലോക്കോ ഉള്ള സൈസോ അങ്ങനെ എങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയത്തില്ല, അത് കിട്ടുമെന്ന് നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ പയ്യെ മേടിച്ച് വെക്കണം എന്നാട്ട് ഏറ്റവും വലിയൊരു ആഗ്രഹം. പിന്നെ റൂഫ് വരുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു മറ്റേ പ്ലൈവുഡയിൽ ഡിസൈൻ ചെയ്തിട്ട് ലൈറ്റ് കൊടുക്കുന്ന രീതിയിലൊക്കെ ചെയ്തെടുക്കണോ അതെയോ പഴയ ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് ചെയ്യണോ എന്നുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നു ഇവിടെ സെൻറ്ററിൽ ഒരു ഓപ്പണിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് പൊക്കി വെച്ച് കഴിഞ്ഞാൽ എയർ കയറി ഇറങ്ങാവുന്ന രീതിയിലുള്ളൊരു പരിപാടി അതിനെപ്പറ്റിയും കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം. അവിടെയും ഇവിടെയും കൊടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ കൂട്ടുകാരെ കൂടി പോകുമ്പം തുറന്നു വെച്ചിട്ട് കയറി നിൽക്കാനാണെങ്കിലേ അങ്ങനെയൊരു സൗകര്യം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നെ കേട്ടോ. എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടക്കും, എന്താ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ. അപ്പോൾ എന്നായാലും ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു അവിടെ വണ്ടി എടുത്തിട്ട് അതിൻ്റെ ഭാവി പരിപാടികളെ പറ്റി ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്തതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. എന്തായാലും ഡോർ അടച്ചേക്കാം, ഇതൊക്കെ ഒന്ന് ഇച്ചിരി ലോക്കൊന്ന് സെറ്റ് ചെയ്യാണ്ട്, കാരണം ഇവിടെ ഒരു വിജാഗിരിയുടെ അവിടെ ഒരു കമ്പി വെച്ചുകൊണ്ട് ഡോർ ഇച്ചിരി ഒരു ചെരിഞ്ഞു വന്നു. അതപ്പോൾ ഇവർ ശരിയായിക്കോളാം എന്നിട്ടോ പറഞ്ഞേ. അപ്പോൾ എന്തായാലും ഇന്ന് വർക്ക് തുടങ്ങുമോയെന്നറിയത്തില്ല, അപ്പോൾ എന്തായാലും കൊള്ളാം. അപ്പോൾ എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അപ്ഡേഷൻസ് നമുക്ക് കാണിക്കാൻ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥിയും കൂടെ വരാൻ പോകുന്നുണ്ട്. യാസി ഇനി ഇപ്പോൾ ഒരു വണ്ടി എടുത്ത് കാണിച്ചിട്ടുണ്ട്, ഇനി അതുപോലെ തന്നെ നമുക്ക് വരാൻ പോകുന്നത് നമ്മുടെ അമലിൻ്റെ ഒരു വണ്ടിയും കൂടെ ഉണ്ട്. അത് കയ്യിലേക്ക് കിട്ടട്ടെ, അതെടുക്കാൻ പോകുന്നതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും
അടുത്ത ദിവസം നമുക്ക് അടിപൊളി ഒരു വീഡിയോ ഇട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.